നമ്മളെ മിഡ്ഫീൽഡേഴ്സിൻ്റെ പ്രാധാന്യം എന്താണ്, ഇനി പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ടി വരില്ല. പക്ഷെ നമ്മൾ ഈ ഫുട്ബോളിൽ ഒരുപാട് മിഡ്ഫീൽഡേഴ്സിൻ്റെ പ്ലേ സെറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓർക്കസ്ട്രേറ്റർ, ആങ്കർമാൻ, ഡെസ്ട്രോയർ, ബോക്സ് ടു ബോക്സ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളെ ഈ ഫുട്ബോളിലെ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സിൻ്റെ കോംബോ ആണ്. അപ്പോൾ വ്യത്യസ്ത ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫോർമേഷനും എടുത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന കുറച്ച് ഫോർമേഷനും വെച്ചിട്ടുള്ള കോംബോകൾ കൃത്യമായും പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ പ്ലേയിങ് സ്റ്റൈലിലും പാടുള്ള കോംബോ ആണ് നമ്മൾ നോക്കുന്നത്. സോ നേരെ വിടുന്ന വീഡിയോട്ട് നമുക്ക് പോകാം. വീഡിയോ പാർപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് പരിഗണിക്കാം. നമുക്ക് നേരെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ഈ ഫുട്ബോളിൽ അക്കൗണ്ട് വാങ്ങാനോ വഴിയുണ്ടോ അല്ലെങ്കിൽ വിൽക്കാനോ വഴിയുണ്ടോ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെയുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മാക്സിമം പോയി ജോയിൻ ചെയ്തേക്കുക. നിങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് കോയിൻസ് വരെ കിട്ടും. ഓക്കെ, സോ നമ്മളെ മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുന്ന ഒരു സമയത്ത് ഒന്ന് നമ്മുടെ ഡി എം എഫ്, നമ്മുടെ ഡി എം എഫിൽ ഏറ്റവും കൂടുതൽ മസ്റ്റായിട്ട് നമ്മൾ വെക്കേണ്ട ഒരു പ്ലേസിലാണ് നമ്മുടെ ആങ്കർ മാൻ എന്ന് പറയുന്നത്. അതിലൊരു ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ എതിർ ടീമിൽ നിന്ന് വരുന്ന കൗണ്ടർ അറ്റാക്ക് ആയാലും അല്ലെങ്കിൽ ബാക്കി എന്തായാലും അറ്റാക്കൊക്കെ ബ്ലോക്ക് ചെയ്യാൻ എന്തുകൊണ്ട് നമ്മൾ ആങ്കർ മാനെ പറ്റുള്ളൂ. പക്ഷേ ആങ്കർ മാൻ നമ്മൾ അറ്റാക്കിലോട്ട് എൻഗേജ് ആവാറില്ല. പൊതുവെ ഡിഫൻസിലോട്ടാണ് കൂടുതൽ വരാറുള്ളത്. പട്ടേ വരില്ല എന്നല്ല, ആവശ്യഘട്ടങ്ങൾ മാത്രം വരും അല്ലെങ്കിൽ ഫുൾ ടൈം ഉള്ള ഡിഫൻസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതായത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ട് ഡി എം എഫ് വരുന്ന ഫോർമേഷനൊക്കെ വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആങ്കർമാൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഡി എം എഫ് പ്ലേ സ്റ്റൈലാണ് നമ്മളെ ഡെസ്ട്രോയർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എതിർ ടീമിനെ ടോട്ടലി പ്രഷർ ആക്കാൻ നമ്മളൊരു എതിർ ടീമിന് നമ്മളൊരു ഡെസ്ട്രോയർക്ക് സാധിക്കും. പെട്ടെന്ന് നല്ല അഗ്രസീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് പാസ് ചെയ്യാൻ പോലും അവസരം കൊടുക്കാത്ത പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് ബോൾ എടുക്കുന്ന ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ രണ്ട് ഡെസ്ട്രോയർ രണ്ട് ഡി എം എഫ് പ്ലേ സ്റ്റൈലുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നമ്മളെ ആങ്കർമാൻ പ്ലസ് ഡെസ്ട്രോയറുകൾ യൂസ് ചെയ്യാനും. ഇപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റില്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആങ്കർമാൻ പ്ലസ് ഒരു ബോക്സ് ടു ബോക്സും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളെ ഒരു രണ്ട് സി എം എഫ് പിന്നെ ഒരു ഡി എം എഫ് വരുന്ന ഒരു സമയത്ത് ഒന്ന് എന്ത് ചെയ്യുക, നമ്മളെ ആങ്കർമാനെ വെച്ച് കൊടുത്തേക്കുക. ഇപ്പോൾ രണ്ട് സി എം എഫിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ബോക്സ് ടു ബോക്സ് പ്ലസ് ഒരു ഹോൾ പ്ലെയർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഏത് പ്ലേ സ്റ്റൈലിൽ ആയാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, തന്നെ മനസ്സിലാക്കാം. സോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളെ മിഡ്ഫീൽഡേഴ്സിന് കോംബോ വരുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും കോംബോൾ മിഡ്ഫീൽഡിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി എ എം എഫിന് ആരും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എ എം എഫ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നാളെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടുകാർ സഹിക്കും. ബൈ.